ഒരു സ്ത്രീ വിവാഹം കഴിച്ച് ലഭിക്കണമെങ്കിൽ അച്ഛന് കൊടുക്കേണ്ട തുക ഇന്ത്യൻ രൂപ 25 ലക്ഷത്തോളം വരുമെന്നാണ്. അങ്ങനെ മാതാപിതാക്കൾ എനിക്ക് ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കണം എന്ന് സെലക്ട് ചെയ്ത് ഇന്ന് ചൈനീസ് യുവജനങ്ങളുടെ ഇടയിൽ 100 പുരുഷന്മാർക്ക് 60 സ്ത്രീകളെയുള്ളൂ. ഗർഭത്തിൽ വെച്ചൊരു ശിശുവിൻ്റെ സെക്സ് നിശ്ചയിക്കുകയും അതിനെ സെക്സിൻ്റെ പേരിൽ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ടെക്നോളജി ദുർവിനിയോഗം ചെയ്യപ്പെടുന്നത്. ഒരു ദമ്പതികൾ പോലും ഒന്നിലധികം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് ചൈനീസ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഈ ഒരു നിലയിൽ പോയാൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ്, ഹ്യൂമൻ സ്പീഷീസ് ഭൂമുഖത്ത് വലിയ കാലം അവശേഷിക്കും എന്ന് തോന്നുന്നില്ല. സോഫിയ ടൈംസിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ അടുത്ത കാലത്ത് ദ ഹിന്ദു എന്ന് പറയുന്ന ഡെയിലിയിൽ കണ്ട വളരെ കൗതുകമുണർത്തുന്നൊരു വാർത്ത, ചൈനയിൽ സ്ത്രീകളെ ലഭിക്കുന്നതിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി സ്ത്രീകളെ ലഭിക്കുന്നതിനായി നൽകേണ്ടി വരുന്ന ധനം, പുരുഷധനം, അത് ഒരു സാധാരണ കുടുംബത്തിന് ഒരു തരത്തിലും താങ്ങാനാവാത്ത നിലയിലേക്ക് എത്തിയെന്നാണ്. അതായത് അവിടെയുള്ള ഏറ്റവും ചെറിയ പുരുഷധനം, അതായത് പുരുഷൻ സ്ത്രീയുടെ അച്ഛന് കൊടുക്കേണ്ട ഒരു തുക, ഒരു സ്ത്രീ വിവാഹം കഴിച്ച് ലഭിക്കണമെങ്കിൽ അച്ഛന് കൊടുക്കേണ്ട തുക ഇന്ത്യൻ രൂപ 25 ലക്ഷത്തോളം വരുമെന്നാണ്. 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അതായത് അത് പിന്നെ നാണയത്തിൻ്റെ മൂല്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ട് പറയുന്ന എമൗണ്ടാണിത്. 25 ലക്ഷം രൂപ ഉണ്ടാക്കിയാലേ അവിടെ വിവാഹം കഴിക്കാൻ പെണ്ണിനെ കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഒരു പുരുഷനെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഈ ഒരു സാഹചര്യത്തിലേക്ക് ചൈന എങ്ങനെ എത്തിച്ചേർന്നു? അപ്പോൾ ചൈന നമുക്കറിയുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പം അവരെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊരു എത്തിക്സിൻ്റെ വിഷയമൊന്നും ഉദിക്കുന്നില്ല. അപ്പോൾ ചൈനയിലെ കുറച്ച് കാലം മുമ്പ് ജനസംഖ്യാ നിയന്ത്രണം എന്നതിൻ്റെ പേരിൽ ഒരു ശിശു മതി ഒരു കുടുംബത്തിൽ, അച്ഛനും അമ്മയുടെ ഒരു കുട്ടി മതി എന്നൊരു നിയന്ത്രണം വരികയുണ്ടായി ചൈനയിൽ. അപ്പോൾ അങ്ങനെ ആ നിയന്ത്രണം വന്ന സമയത്ത് ഈ കുട്ടികളുടെ ജെൻഡർ നിശ്ചയിച്ച്, ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ ജെൻഡർ നിശ്ചയിക്കരുത്, അങ്ങനത്തെ നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു നിയമം നിലവിലുണ്ട്. നമ്മുടെ രാജ്യത്തിൽ സ്കാനിങ് വഴി കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിച്ച് കൊടുക്കരുത് എന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവുമായിട്ട് ഒരു ലാബിൽ ചെന്നിട്ട് എനിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എൻ്റെ ഗർഭത്തിലുള്ളതെന്ന് ചോദിച്ചാൽ, നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവരത് റിവീൽ ചെയ്ത് തരില്ല, അതാണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞുതരില്ല, പറഞ്ഞുതരാൻ പാടില്ല. അതാണ് നിയമം. ചൈനയിൽ അങ്ങനെ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദമ്പതികൾ ഈ ലോകത്തിൽ പൊതുവേ പുരുഷന്മാരോട് അല്ലെങ്കിൽ ആൺകുട്ടികളോടൊരു ക്രൈസ് ഉണ്ട്. അത് പൊതുവേ എല്ലായിടത്തും ഉള്ളൊരു സംഗതിയാണ്. അപ്പം ചൈനയിലും അതുണ്ട്. അങ്ങനെ മാതാപിതാക്കൾ എനിക്ക് ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയായിരിക്കണം എന്ന് സെലക്ട് ചെയ്ത് പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും തനിക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഇന്ന് ചൈനീസ് യുവജനങ്ങളുടെ ഇടയിൽ 100 പുരുഷന്മാർക്ക് 60 സ്ത്രീകളെയുള്ളൂ. 100 പുരുഷന്മാർക്ക് 60 സ്ത്രീകളെയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതൽ. 1000 പുരുഷന്മാർക്ക് ഏകദേശം 1060 സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. അപ്പം ശരിക്കും അതാണ് ജനറൽ വേണ്ടത്. എപ്പോഴും സ്ത്രീകളാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. ഇവിടെ സ്ത്രീകളുടെ എണ്ണം അങ്ങേയറ്റം കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം വിവാഹം കഴിക്കാൻ സ്ത്രീകളെ ലഭിക്കാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിൽ തല്ലുമ്പടിയാണ്, അല്ലെങ്കിൽ വഴക്കാണ്, കോമ്പറ്റീഷനാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ ഏറ്റവും വാല്യൂ ഉള്ള ഒരു കമ്മോഡിറ്റി ആയി തീർന്നിരിക്കുന്നത് വിവാഹം കഴിക്കാൻ തയ്യാറുള്ള പെൺകുട്ടികളാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ മനുഷ്യൻ ടെക്നോളജി, നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, പക്ഷേ ടെക്നോളജി ഇത്തരം വളരെ മോശമായ കാര്യങ്ങൾക്ക്, അതായത് ഗർഭത്തിൽ വെച്ചൊരു ശിശുവിൻ്റെ സെക്സ് നിശ്ചയിക്കുകയും അതിനെ സെക്സിൻ്റെ പേരിൽ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ടെക്നോളജി ദുർവിനിയോഗം ചെയ്യപ്പെടുന്നത് എത്ര മാരകമാകും എന്നാണ്, ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് എത്ര മാരകമാകും എന്നതിൻ്റെ സൂചനയാണിത്. നമ്മുടെ നാട്ടിലും ഇത് സംഭവിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടല്ലോ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലും പ്രീ ആയിട്ട്, അതായത് പ്രസവിക്കുന്നതിന് മുൻപ് സെക്സ് നിശ്ചയിച്ച് കൊടുക്കലും അതിൻ്റെ പേരിലുള്ള അബോർഷനുമൊക്കെ അപൂർവമായെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. നേച്ചറിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് വളരെ പ്രിസൈസാണ്. നേച്ചറിൻ്റെ ബാലൻസിൻ്റെ മുകളിൽ കൈവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസുകൾ വരുന്നത് 10, 20, 30, 40, 50, 60 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പക്ഷേ ആ കോൺസിക്വൻസുകളെ നിങ്ങൾക്ക് ഒരു തരത്തിലും ഓവർകം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ നാട്ടിൽ ജനന നിയന്ത്രണം എന്നൊരു സംഗതി കൊണ്ടുവന്നു. ജനന നിയന്ത്രണം എന്നുള്ളത് വാസ്തവത്തിൽ പ്രകൃതിയുടെ ഇടപെലിൻ്റെ നേരെയുള്ള കൈകടത്തലാണ്. ഇനി ചൈനയെ സംബന്ധിച്ച് ചൈന ഇപ്പോൾ എത്ര വേണമെന്നും പ്രസവിച്ചോളൂ എന്ന് ചൈന പറയുന്നുണ്ട്. പക്ഷേ ആരും പ്രസവിക്കാൻ തയ്യാറാവില്ല. അവിടെ ജനസംഖ്യ കൂട്ടാനുള്ള ഒരു എത്ര വേണമാവാം എന്ന് ചൈന പറയുന്നുണ്ട്. പക്ഷേ ആരും, ഒരു ദമ്പതികൾ പോലും ഒന്നിലധികം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്താൻ തയ്യാറില്ല എന്നുള്ളതാണ് ചൈനീസ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കൂ. നമ്മുടെ നാട്ടിൽ
ചില പ്രത്യേക സമൂഹങ്ങൾ അവരുടെ സമൂഹത്തിലെ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് ജനന നിയന്ത്രണം ഒഴിവാക്കുന്നുണ്ടെന്നല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലും സ്ത്രീകൾ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രസവിക്കാൻ തയ്യാറല്ല. കാരണം അതിൻ്റെ ഒരു സൗകര്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. രണ്ട് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ പോറ്റാന്നുള്ളത് വളരെ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. കുഞ്ഞിനെ പോറ്റാന്നുള്ള ലോകത്തിലെ ഏറ്റവും സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിനെ ഒരു ഒരു ജോലിയായി കാണുകയും ഒരു ബുദ്ധിമുട്ടായി കാണുകയും അത് എൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാവുകയും തടസ്സമാവുമെന്ന് കണ്ടെത്തുകയും ചെയ്തതോടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ സമൂഹത്തിലും കുടുംബങ്ങളിൽ നിന്നും ഒന്ന് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളൂ. അത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാഞ്ഞിട്ടല്ല, കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് മാതാപിതാക്കൾ വെക്കുന്നത് കൊണ്ടാണ്. കുഞ്ഞുങ്ങൾ വേണ്ടായെന്ന് മാതാപിതാക്കൾ വെക്കുമ്പം അതിന് ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ടാവും. കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഭയങ്കര ചിലവാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. വാസ്തവത്തിൽ ചിലവിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട സംഗതി ഇതിനെ വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടിയുള്ള പെയിൻ സഹിക്കാൻ പുതിയ തലമുറ തയ്യാറല്ല. കാരണം അവരതിൻ്റെ സുഖം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രകൃതിയുടെ ഒരു സംഗതിയിലേക്ക് ഇൻ്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള തിരിച്ചു നടപ്പ്, അതിൽ നിന്നുള്ള കരകയറ്റം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് വസ്തുത. നമ്മളുടെ ഈ ഒരു നിലയിൽ പോയാൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ്, ഹ്യൂമൻ സ്പീഷീസ് ഭൂമുഖത്ത് വലിയ കാലം അവശേഷിക്കും എന്ന് തോന്നുന്നില്ല. ഒരു 10-100 വർഷം അതിനപ്പുറത്തേക്ക് ഇത് കടന്നു പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ തയ്യാറല്ല, പുരുഷന്മാർ വിവാഹം കഴിച്ച് ഫാമിലിയായിട്ട് ജീവിക്കാൻ തയ്യാറാണ്. UKയിലെ ഒരു സർവേ കാണിക്കുന്നത് 69% ചെറുപ്പക്കാർ, പുരുഷന്മാർ, അവർ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നു. നേരെ മറിച്ച് പെൺകുട്ടികളുടെ 30% മാത്രമാണ് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി 70% പെൺകുട്ടികളും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം വിവാഹം അവരുടെ മേലെ കൊണ്ടുവരുന്ന റെസ്ട്രിക്ഷൻസ്, ആ റെസ്ട്രിക്ഷൻസ് അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. ദേ വാണ്ട് ടു ലിവ് ഫ്രീലി. അപ്പോൾ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷനാണ് തെറ്റിപ്പോയത്. ശരിക്കുള്ള എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് മറ്റുള്ള മനുഷ്യർക്ക് ലഭിക്കുന്ന ഉപകാരമാണ് എന്നുള്ളത് അനുഭവത്തിലൂടെ മാത്രം പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാതെ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് അത് വേസ്റ്റാണെന്ന് വിചാരിക്കും. നേരെ മറിച്ച് ഹൃദയത്തിന് സന്തോഷം തരുന്നത് എൻ്റെ ജീവിതം കൊണ്ട് എന്നെക്കൊണ്ട് വേറൊരു മനുഷ്യന് ഉപകാരം കിട്ടി എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യർ വിട്ടുപോയി, സൂപ്പർഫിഷ്യൽ ലൈഫിലേക്ക് ലോകം എത്തിപ്പോയി എന്നുള്ളത് വളരെ ദയനീയമായ, ഭയപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്.